എനിക്കകത്തോട്ട് വരാമോ സാറന്മാരെ? യെസ്. ഓ സർ, ഇയാളാ സത്യനെതിരെ പരാതി തന്നത്. ഒരബദ്ധം പറ്റിയതായിരുന്നു ആ പരാതി. ഞാനത് പിൻവലിക്കാൻ വന്നതാ. പിൻവലിക്കാനോ? അതെ സാറേ, കേസും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോ കേസ് കൊടുക്കാനും പിൻവലിക്കാനും പോലീസ് എന്താ നിങ്ങളുടെ കളിപ്പിള്ളയോ? എനിക്ക് വേറൊന്നും പറയാനില്ല, കേസ് പിൻവലിക്കണം. ഞാൻ വെറുതെ തന്ന പരാതിയാ, എന്നെ ആരും തല്ലിയിട്ടുമില്ല. പിന്നെ തന്റെ ദേഹത്ത് കാണുന്ന ഈ പരിക്കുകളൊക്കെ എങ്ങനെ പറ്റിയാടോ? അത് ഞാൻ ബാത്റൂമിലൊന്ന് തെന്നി വീണതാ. സാറിത് വാങ്ങിയില്ല. അങ്ങോട്ട് വിട്. ഓ, തുറന്ന് വിടുക അയാളെ. സാർ, ഹലോ. വീട്ടിൽ പോയി ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുന്നത് നല്ലതാ. സതീൻ, ഞാനാ ഇയാളെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചത്. താങ്ക്സ്. നിനക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇല്ല, ഞാൻ പിന്നെ ലീവ് എടുത്തു. ഇത് ഒറ്റ വലിക്കാൻ കുടിച്ചോ. എന്തത്? പെരുങ്കായം കലക്കിയത്. എന്തുട്ടാ നോക്കണേ, നിന്റെ അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ ഇതായിരുന്നു പിടിച്ചേ. അതെന്താമ്മേ, സത്യൻ സാറിന്റെ അച്ഛന് സ്ഥിരമായിട്ട് ഇടിയുള്ളതാണോ ജോലി? നീ മിണ്ടരുടെ കാര്യം പൂച്ച. നീ ഒറ്റ എന്റെ മോനെ കൊണ്ടുവരുന്ന വഷളാക്കിയത്. ഓ, സത്യനില്ലേ? ഉണ്ട്, വരൂ വരൂ. ഡാ, എടുക്കാനല്ലേ ഇവിടെ ഇടാന. ഇരിക്കൂ. സത്യനെ കുറിച്ച് തരകൻ സാർ എന്നോടെല്ലാം പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ സത്യന് കരിവാരി തേക്കാനും തരം താഴ്ത്താനുമായി ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അമ്മ വീട്ടിലൊരു അതിഥി വന്നിട്ട് നോക്കിയേക്ക, നല്ലൊരു ചായ ഇട്ടിട്ട് വന്നേ. ഞാനത് മറന്നു. ചന്ദ്രൻ എന്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ മാഡം വിചാരിച്ചതുപോലെ CBI തോൽപ്പിക്കാൻ വേണ്ടി അവനെ ഒളിപ്പിച്ചതല്ല ഞാൻ. കിരൺ കൊല്ലാനയച്ച ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചതാ ഞാൻ അയാളെ. പക്ഷെ അയാൾക്ക് അത് ഇപ്പോഴും വിശ്വാസമില്ല. കിരൺ കാണപ്പെട്ട ദൈവം അയാൾക്ക് ഇപ്പോഴും. നാളെ തന്നെ ഞാൻ അയാളെ മാഡത്തിന് മുമ്പിൽ ഹാജരാക്കാം. ഐ ഹാവ് ഇനഫ് എവിഡൻസസ് അഗൈൻസ്റ്റ് യു, സോ ടെൽ മീ, അന്ന് രാത്രി എന്താ സംഭവിച്ചത്? ജനാർദ്ദനൻ സാറും ഞാനും കൂടി അവിടെ ചെന്നപ്പോ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരനെയായിരുന്നു. അത് കണ്ട ഉടനെ സാറ് പുറത്തേക്ക് ഓടി. പക്ഷേ ഞാൻ കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല ഞാൻ, പക്ഷെ സംഭവിച്ചു പോയി. ഇതൊക്കെ ഞാൻ നേരത്തെ സത്യൻ സാറിനോട് പറഞ്ഞതാ, എന്നിട്ടും എന്നെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു സാർ. സോ ദ കർട്ടൻ ഫോൾസ് ഓവർ ദ മിസ്റ്ററി. ശരത്, യെസ്, നാളെ തന്നെ പത്രസമ്മേളനം നടത്താനുള്ള ഏർപ്പാട് ചെയ്യണം. സാർ, ചന്ദ്രൻ കുറ്റം സംബന്ധിച്ചെങ്കിലും യഥാർത്ഥ പ്രതി അയാളല്ല. 24 മണിക്കൂർ കൂടി സമയം തന്നാൽ സത്യം തെളിയിക്കാൻ പറ്റും സാർ. നിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാതെ CBIക്ക് വിട്ട കേസായത്. എന്നിട്ട് കേസ് തെളിയിച്ചതിന്റെ പകുതി ക്രെഡിറ്റും കേരള പോലീസിന് നൽകാൻ തയ്യാറായിട്ടാ നാളെ നമ്മളും CBIയും ചേർന്ന് ഒരു പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത്. ശരിയാ, സമ്മതിച്ചു. മുമ്പൊരിക്കൽ ഞാൻ ഈ കേസ് തെളിയിക്കാൻ 7 ദിവസം ആവശ്യപ്പെട്ടതാ സാറിനോട്. ഇപ്പൊ ഒരു ദിവസം, ഒരേ ഒരു ദിവസം അതെനിക്ക്. സാറ് പറഞ്ഞാൽ നന്ദിനി വർമ്മ തയ്യാറാകും. ഇല്ല, ഞാൻ പറയില്ല. CBIയുടെ അധികാരപരിധിയിൽ കടക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. ഈ അധികാരപരിധിയും കൈകടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കീഴുദ്യോഗസ്ഥന് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പിന്നെ മേലുദ്യോഗസ്ഥന്റെ അധികാരപരിധിയിൽ കൈകടത്തിലായി. പിന്നെ അവൻ എങ്ങനെ ഒതുക്കാന്നാ ഗവേഷണം? പണിയറിയാവുന്നവനും ബുദ്ധിയുള്ളവനൊക്കെ കറുത്ത പൂച്ച വെളുത്ത പൂച്ച എന്ന് പറഞ്ഞ് മൂന്നാറിൽ ഹൈവേ പോലീസിലിട്ടൊക്കെ തട്ടി കളിക്കുന്നോണ്ടൊക്കെ തന്നെയാ ഈ കേരള പോലീസ് നന്നാവാത്തത്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, പ്രസ് കോൺഫറൻസ് നടക്കുന്ന പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. അഥവാ കണ്ടാൽ നിന്നെ ഡിസ്മിസ് ചെയ്യുന്നത് ഈ ഞാനായിരിക്കും. സാറ് പറഞ്ഞിട്ടുള്ളതൊക്കെ അനുസരിച്ചിട്ടുള്ളവനെ ഞാൻ. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് സാറിന് ധിക്കരിക്കേണ്ടി വരും. പ്രസ് കോൺഫറൻസിന് ഇനി 12 മണിക്കൂർ. കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ കോടതിയിൽ വിധിയുണ്ടെങ്കിൽ, അഥവാ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ, സാറ് നേരത്തെ പറഞ്ഞ ഡിസ്മിസിലൊന്നും വേണ്ട. സർക്കിൾ ഇൻസ്പെക്ടർ സത്യനാഥൻ പിന്നെ കേരള പോലീസിൽ ഉണ്ടാവില്ല. ഗുഡ് നൈറ്റ് സാർ.
തികച്ചും അപൂർവമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഏറെ സെൻസേഷൻ ഉണ്ടാക്കിയ വിമൽ റോയ് വധക്കേസ് അതിന്റെ പരിസമാപ്തിയിൽ എത്തുന്നു എന്നത് മാത്രമല്ല അതിന്റെ കാരണം. കേരള പോലീസും സിബിഐയും പരസ്പരം കൈകോർത്ത് പിടിച്ചിട്ടാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് എന്നതാണ്. കൂടുതൽ വിവരങ്ങൾ സിബിഐ ഓഫീസർ നന്ദിനി വർമ്മ തന്നെ പറയട്ടെ. താങ്ക് യു സർ. പ്രതികളിൽ ഒരാളായ സഞ്ജനയെ കേരള പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. കേരള പോലീസിന്റെ നിഗമനങ്ങളെ പിന്തുടർന്ന് തന്നെയാണ് ഞാൻ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയത്. തുടക്കത്തിൽ ഈ കേസ് അന്വേഷിച്ച സത്യനാഥനെയും ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചെങ്കിലും വാം വെൽക്കം മിസ്റ്റർ സത്യനാഥൻ. മാഡം ഈ പ്രസ് മീറ്റിംഗ് ഒന്ന് നിർത്തിവെക്കണം. നിർത്തിവെക്കാനോ? എന്തിന്? ഈ കേസ് സംബന്ധമായ ചില കാര്യങ്ങൾ എനിക്ക് മാഡത്തോട് സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ ഇന്നലെ വാൺ ചെയ്തതാ. എല്ലാ കഥകളും പറഞ്ഞ് ഷൈൻ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. പ്ലീസ് കിറ്റ് ദ പ്ലേസ്. ഷൈൻ ചെയ്യാനായിരുന്നെങ്കിൽ ഈ പത്രസമ്മേളനം ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് സാറിനോടും മാഡത്തിനോടും റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹാൾ ബുക്ക് ചെയ്ത് എനിക്ക് നടത്തമായിരുന്നു ഇതുപോലൊരു പത്രസമ്മേളനം. ഈ വൈകിയ വേളയിലെങ്കിലും എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതെന്റെ രാജികത്ത. ഇത് സ്വീകരിക്കാം സാർ. വേണ്ട സർ, സത്യനാഥിന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അയാൾ പറയട്ടെ. മാഡം ഈ പ്രസ് മീറ്റ്? നോ പ്രോബ്ലം. എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളതും ഈ കേസ് സംബന്ധിച്ച കാര്യമാണല്ലോ. മീഡിയയും അറിയട്ടെ അത്. ഇനി യാതൊരു കഴമ്പുമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ലോകം മുഴുവൻ ലൈവായി കാണട്ടെ. നിങ്ങൾ കേരള പോലീസിന്റെ കഴിവുകേട്. താങ്ക് യു മാഡം. പൂർവകാമുകനെ സഞ്ജന കുത്തിവീഴ്ത്തിയത് ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി സംരക്ഷിക്കാനൊന്നായിരുന്നില്ല, വെള്ളിത്തിരയ്ക്ക് പിന്നിലെ ഗ്ലാമറും പ്രശസ്തിയും നിലനിർത്താനായിരുന്നു. ശരിയല്ലേ? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെയെല്ലാം എ സി സൂട്ടിലെ തണുപ്പിൽ കമ്പിളിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം യുവതാരം കിരൺ സഞ്ജനയുടെ മാനത്തിന് 10 ലക്ഷം രൂപ വിലയിട്ട് വന്ന് വിമലിനെ കൊന്ന് അവളുടെ സിനിമാ ഭാവി ഇല്ലാതാക്കണമെന്ന് ഇയാൾക്ക് തോന്നിയിരിക്കാം. സ്വന്തം നേട്ടങ്ങൾക്കായി ഭാര്യയെയും പെങ്ങളെയും അമ്മയെയും വരെ കൂട്ടിക്കൊടുത്തിട്ട് കിരണന്റെ സകല അവയവും കഴുകി വെള്ളം കുടിക്കാൻ മടിയില്ലാത്ത ഈ ജനാർദ്ദനം ചെയ്തിട്ടുണ്ടാവാം ഈ മർഡർ. ഒട്ടും പ്രതീക്ഷിക്കാതെ 10 ലക്ഷം രൂപ മുന്നിൽ വന്ന് വീണതോടെ കൺട്രോൾ പോയ ഈ ചന്ദ്രനുമാവാം കൊലയാളി. മാഡത്തിന്റെ കണ്ടെത്തലുകളൊന്നും തെറ്റില്ല, എല്ലാം ശരി തന്നെ. പക്ഷേ വിമലിന്റെ തല ഭിത്തിയിലൂടെ പോകുന്ന പൈപ്പിൽ ഇടിച്ചു എന്ന് ചന്ദ്രൻ സമ്മതിച്ച ഉടനെ അയാളെ പ്രതിയാക്കി കേസ് ക്ലോസ് ചെയ്യാൻ കേരള പോലീസിനും ആഭ്യന്തരമന്ത്രിയും കൂട്ടുപിടിച്ച് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് മാഡം ചെറിയൊരു പോയിന്റ് ശ്രദ്ധിക്കണമായിരുന്നു. ആ പൈപ്പിൽ നിന്ന് 3 അടി, കൃത്യമായി പറഞ്ഞാൽ 3 അടി 2 ഇഞ്ച് മാറിയായിരുന്നു ഡെഡ് ബോഡി കിടന്നിരുന്നത്. അന്നത്തെ ഫോട്ടോസ് പരിശോധിച്ചാൽ മനസ്സിലാവോ അത്? ഓ, ഇതായിരുന്നു വലിയ കണ്ടുപിടുത്തം. എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നു മിസ്റ്റർ സത്യനാഥൻ. പൈപ്പിലിടിച്ച് വീണ വിമൽ മരണവെപ്രാളത്തിൽ പിടഞ്ഞിരിക്കാം. അയാൾ വീണെടുത്ത് നിന്നും ഉരുണ്ട് നീങ്ങിയതാവാം. ഈ പറഞ്ഞ 3 അടി 2 ഇഞ്ച് ദൂരം. ഓക്കെ, സമ്മതിച്ചു, അങ്ങനെ ആവാം. പൈപ്പിലിടിച്ച് ഇടിയാണ് മരണ കാരണമെങ്കിൽ അയാൾ വീണെടുത്ത് മുഴുവൻ ചോരപ്പാടുകൾ കാണേണ്ടതായിരുന്നു. എങ്ങനെയും പണവുമായി രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച ചന്ദ്രനിടിച്ച ഇടി ഒരാളുടെ തലയൊട്ടി പിളർക്കാൻ മാത്രം മാരകമാവില്ല മാഡം. അത്ര ഫോഴ്സിലാണ് ഇടിച്ചെങ്കിൽ തന്നെ തുരുമ്പ് പിടിച്ച ആ പൈപ്പ് തകർന്ന് തരിപ്പണമായി പോയെന്നെ. എന്താ മാഡം, ഇപ്പോഴും എന്നോട് സഹതാപം തോന്നുന്നുണ്ടോ? ചന്ദ്രനെ നേരത്തെ എന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് ഇയാളുടെ മൊഴിയിലെ പ്രശ്നങ്ങൾ എനിക്ക് ബോധ്യമായിരുന്നു. പക്ഷേ ഈ ചന്ദ്രനിലേക്ക് എത്താൻ സി ബി ഐക്കാർ ലളിതയും കിരണും വഴി ചുറ്റിത്തിരിയുമ്പോൾ മറ്റൊരു കൊലയാളിയുടെ സാന്നിധ്യം ഈ കേസിലുണ്ടെന്ന് തോന്നിയ ഞാൻ വിമൽ റോയ് എന്ന ക്രിമിനലിന്റെ ഗിരണ്ട ഭൂതകാലത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുകയായിരുന്നു. പളനിയിലേക്കിന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഗോവയ്ക്ക് നടത്തിയ യാത്രയിലാണ് ഞാൻ വേറൊരു കഥ അറിയുന്നത്. ഒരു 15 വയസ്സുകാരി പെൺകുട്ടിയുടെ കഥ. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട അവൾക്ക് എല്ലാം അച്ഛനായിരുന്നു. സഞ്ജനയുടെ അനുഭവം വിമലിൽ നിന്നും അവൾക്കും ഉണ്ടായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു അത്. പരീക്ഷ ഹാളിൽ നിന്നും മാനസിക നില തെറ്റി നിലവിളിച്ചുകൊണ്ടോടിയ ആ പെൺകുട്ടിയുടെ ചിത്രം മനസ്സിൽ നിന്നൊരിക്കലും മായില്ലെന്ന ഗോവയിലെ അവൾ അധ്യാപകർ എന്നോട് പറഞ്ഞത്. കാരണം എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു അവരുടെ റാങ്ക് ഹോൾഡർ. ഓക്കേ, സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയട്ടെ മാഡം, കൊല ചെയ്തത് ആരായാലും വിമൽ കൊല്ലപ്പെട്ട രാത്രി പരിഭ്രാന്തിയോടെ ഹൈവേയിലെത്തിയ അയാൾ
ചരക്കിറക്കി മടങ്ങിയ ഒരു ലോറിയിൽ കയറി കോയമ്പത്തൂരിൽ ഇറങ്ങി. വൈകിട്ടത്തെ തമിഴ് പത്രത്തിലും പിറ്റന്നത്തെ പാലക്കാട് ഇടിച്ച മലയാള പത്രങ്ങളിലും വിമലിന്റെ മരണവാർത്ത കാണാതെ വിമൽ മരിച്ചിട്ടില്ല എന്ന് പരിഭ്രാന്തിയോടെ അയാൾ വിമലിനെ തേടി വിമൽ താമസിച്ചിരുന്ന ലോഡ്ജിൽ വീണ്ടും എത്തി. ആര്? ഞാൻ പറഞ്ഞ കഥയിലെ പെൺകുട്ടിയെ ജീവന് തുല്യ സ്നേഹിച്ച അവൾ സ്നേഹിച്ച ഒരാൾ. അയാളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. സഞ്ജനിക്കറിയാം അവളെ. ആ കുട്ടിയുടെ പേര് സുനൈന എന്നാണ്. സഞ്ജനയുടെ അച്ഛനും അമ്മയും ആ മോളെ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലേ? പറ ഉസ്മാനെ, നിങ്ങളും സ്നേഹിച്ചിരുന്നില്ലേ സുനൈനെ? പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കണമെന്ന് കരുതി വളർത്തിയ നിങ്ങളുടെ സ്വന്തം മകളെ നിഷേധിക്കാൻ ശ്രമിക്കണ്ട. കിരണിന്റെ നേർക്ക് കേസ് തിരിച്ചിടാൻ വേണ്ടി നിങ്ങൾ നന്ദിനി വർമ്മയെ കാണാൻ പോയ രാത്രി മുതൽ എന്റെ ഒരു കണ്ണു ഉസ്മാന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഉസ്മാനെ, അയാളെ അറിയുമെന്ന് നോക്കിയാൻ. ഇയാളാ രണ്ടു തവണയും വിമൽ അന്വേഷിച്ച് ലോഡ്ജിൽ വന്നത്. അയാളുടെ ലോറിയിൽ കയറിയാണ് കൃത്യം നടന്ന രാത്രി ഉസ്മാൻ കോയമ്പത്തൂർക്ക് പോയത്. കോയമ്പത്തൂർക്കോ? ഞാനെന്തിന് കോയമ്പത്തൂർക്ക് പോണോ? അതാണ് ആ ചോദ്യമാണ് ആദ്യം എന്നെ ഒന്ന് കുഴപ്പിച്ചത്. പക്ഷേ രാജിക്കത്തും പോക്കറ്റിലിട്ട് ഇന്നലെ രാത്രി തൃശൂർ കോയമ്പത്തൂർ റൂട്ടിലിട്ട് ഒരു പിടി പിടിച്ചപ്പോ ആ ചോദ്യത്തിനും ഉത്തരം കിട്ടി. സുനൈന എപ്പോ ഉള്ളത്? കോയമ്പത്തൂരാ. കൃത്യമായി പറഞ്ഞാൽ സിറ്റി ബോർഡറിലുള്ള സെന്റ് മേരീസ് മെന്റൽ ഹോസ്പിറ്റലിൽ. വിമലിനെ വകവരുത്തിയ ശേഷം കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലെത്തിയ നിങ്ങൾ മകളോടുള്ള കടമ നിർവഹിച്ച സംതൃപ്തിയോടെ അവിടെ മധുരം വിതരണം ചെയ്തു. ഒരു പകൽ മുഴുവൻ മകളോടൊപ്പം ചെലവഴിച്ചു. അതിനും തെളിവുണ്ട് ഉസ്മാനിക്ക. ദാ നോക്ക്. ഡോക്ടറാകാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു വളർന്ന എന്റെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടോ സാറുമാരെ? എന്റെ മോളെ ഇല്ലാതാക്കിയത് അവനാ വിമൽ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു അവൻ ജയിലിൽ നിറങ്ങുന്ന ദിവസം. ഒടുവിൽ പടച്ചോം കൊണ്ടേ നിർത്തി എന്റെ കൺമുന്നിൽ. എന്റെ മൂത്ത മോളായി തന്നെ ഞാൻ കരുതുന്ന ലീലയെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നതിന് മുമ്പ് അവന്റെ കഥ കഴിക്കണം. പക്ഷേ അവനെ അന്വേഷിച്ച് ലോഡ്ജിലെത്തിയ ഞാൻ അറിഞ്ഞത് അവൻ അവിടുന്ന് നേരത്തെ പുറത്തുപോയി എന്ന വിവരമായിരുന്നു. ഞാൻ വേഗം ലീലയുടെ വീട്ടിലെത്തി. ആരും അറിയാതെ
കൊന്നു ഞാൻ ഒരു ബാപ്പയും എന്നെ പോലെ ഇനി വേദനിക്കാതിരിക്കാൻ കൊന്നു ഞാൻ മോളെ ബാപ്പ കൊന്നു എന്റെ മോളെ ഇങ്ങനെയാക്കിയോ എന്നെ ബാപ്പ കൊന്നു നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായതുകൊണ്ട് നിങ്ങൾക്ക് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാം മാഡം ശിക്ഷ അറിയിക്കുന്ന ഈ കൊടും ക്രിമിനൽ കൂട്ടത്തിൽ ഈ പാപം ബാപ്പയെ ഇങ്ങനെ കൊണ്ടു നിർത്തേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട് ഉസ്മാനിക്ക മോളെ ഓർത്ത് ഉസ്മാനിക്ക വിഷമിക്കണ്ട ഒരു കൂടപ്രപ്പന്റെ സ്ഥാനത്ത് ഞാനുണ്ട് അവൾക്ക് മിസ്റ്റർ സത്യനാഥൻ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു ഒടുവിൽ ആ ബ്ലാക്ക് മാജിക് നടന്നു നിയമപരമായി ഉസ്മാനെ കസ്റ്റഡിയിലെടുക്കാൻ സി ബി ഐക്ക് അധികാരമുള്ളൂ ഇത് നിങ്ങളുടെ വിജയമാണ് കേരള പോലീസിന്റെ വിജയം നിങ്ങളെപ്പോലുള്ള ഓഫീസേഴ്സ് ഈ സംസ്ഥാനത്തെ പോലീസ് ഫോഴ്സിന് തന്നെ മുതൽക്കൂട്ടാണ് ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ആൻഡ് എ റോയൽ സല്യൂട്ട് ടു കേരള പോലീസ്